ശാസ്താംകോട്ടയിൽ ഭർതൃഗൃഹത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ 24 വയസ്സുള്ള വിസ്മയ മരിച്ച സംഭവത്തിൽ മൊഴിയിൽ ഉറച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ കിരൺകുമാർ. കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന കിരണിനെ കഴിഞ്ഞ ദിവസമാണ് ശാസ്താംകോട്ട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരിക്കുന്നതിനുമായി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യ ദിനത്തിലെ ചോദ്യം ചെയ്യലാണ് കിരൺ ഭാര്യയായ വിസ്മയ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചുവെന്ന മൊഴിയിൽ ഉറച്ചു നിന്നത്. അതേസമയം വിവാഹത്തിന് ശേഷം താൻ 5 തവണ വിസ്മയെ മർദ്ദിച്ചുവെന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയ കിരൺ സംഭവ ദിവസം മർദ്ദിച്ചിട്ടില്ലെന്ന് പറയുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച കിരണിനെ ശാസ്താംകോട്ട പോരുവഴിയിലുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവിടെ ഫോറൻസിക് ഡയറക്ടർ അടക്കമുള്ളവർ കിരണിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിസ്മയ തൂങ്ങി മരിച്ചുവെന്ന് കിരൺ പറയുന്ന ശുചിമുറിയിൽ വിശദമായ പരിശോധന നടത്തി. പോരുവഴി SBI ശാഖയിലും കിരണിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവിടെയുള്ള ലോക്കർ അന്വേഷണ സംഘം പരിശോധിച്ചു. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം സംഘം വിശദമായി പരിശോധിച്ചു. കേസിൽ ഇത് തൊണ്ടി മുതലാകും. ഉച്ചയോടെ ശാസ്താംകോട്ടയിലെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി മടക്കിക്കൊണ്ടുപോയി. അതേസമയം കിരണിനെ തെളിവെടുപ്പിന് എത്തിക്കുന്നതറിഞ്ഞ് വീടിന്റെ പരിസരത്ത് വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. നാട്ടുവാർത്ത കൊല്ലം.